ൂബിലേക്ക് സ്വാഗതം ഭൂമി തരം ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ് എ പ്ലസ് ടൂബ് ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ സന്തോഷകരവുമായ ഒരു വിവരമാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഭൂമി തരം വേണ്ടിയുള്ള അദാലത്തുകൾ പല ജില്ലകളിലും നടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായി കൊച്ചി നഗരത്തിലും ഈ സമീപ പ്രദേശങ്ങളിലുമായി ഇതുവരെ ഡിസ്പോസ് ചെയ്യാതെ കിടക്കുന്ന ഭൂമി തരം ഫയലുകൾ ഈ മാസം പതിനഞ്ചാം തീയതി ഒരുമിച്ച് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് അപേക്ഷകൾ തീർപ്പാക്കുകയാണ് ഇത് വളരെ ഒരു റെക്കോർഡായിട്ടുള്ള ഒരു തീർപ്പാക്കലായി മാറും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി അപേക്ഷകൾ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇതിൻ്റെ ഉത്തരവ് തന്നെ ഈ മാസം പതിനഞ്ചിന് നൽകും എന്നുള്ളതാണ് ലഭിക്കുന്ന ഒടുവിലത്തെ റിപ്പോർട്ട് കൊച്ചി കോർപ്പറേഷനും സമീപത്തുള്ള മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന കണയന്നൂർ താലൂക്കിലെ അദാലത്താണ് ഈ പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്നത് കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഈ അദാലത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു വില്ലേജ് ഓഫീസർ ഉണ്ടാകും കൃഷി ഓഫീസർ ഉണ്ടാകും ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുക്കുകയാണ് ഈ അദാലത്തിൽ ഡിസ്പോസ് ചെയ്യപ്പെടുന്ന അഥവാ തീർപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിനു മുമ്പ് തരം മാറ്റത്തിനു വേണ്ടി സമർപ്പിച്ച ഇരുപത്തി അഞ്ച് സെന്റിൽ താഴെയുള്ള പ്ലോട്ടുകളാണ് ഈ പ്ലോട്ടുകൾ തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷകൾ നൽകിയവർക്കാണ് ഈ സന്തോഷ വാർത്ത ലഭിക്കുന്നതും ഈ അതിനുശേഷം അതായത് ഈ മുപ്പതിനു മുമ്പ് അപേക്ഷിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പതിനു മുമ്പ് ഈ തരം മാറ്റത്തിനായി അപേക്ഷിച്ചത് ഇപ്പോൾ ഡിസ്പോസ് ചെയ്യുന്നെങ്കിലും അതിനു ശേഷം പിന്നീട് സമർപ്പിച്ച അപേക്ഷകളുടെ അഥാലത്വം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം ഇപ്പോൾ ഏകദേശം മൂവായിരത്തിൽ പരം അപേക്ഷകൾ ഈ പതിനഞ്ചാം തീയതി ഡിസ്പോസ് ചെയ്യാനുള്ള തീരുമാനമാണ് ഉണ്ടായിരുന്നതെങ്കിലും ചില ഫയലുകളിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് മാറ്റി വച്ചിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട മറ്റൊരു വിവരം കൂടി പറയാം ഈ ഭൂമി തരം മാറ്റത്തിനു വേണ്ടിയുള്ള ഈ അപേക്ഷ തീർപ്പാക്കൽ അദാലത്തിൽ അപേക്ഷകർക്ക് പ്രവേശനമില്ല എന്നുള്ള ഒരു അറിയിപ്പും കൂടി വന്നിട്ടുണ്ട് കാരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരുമിച്ചിരുന്ന് ഫയൽ തീർപ്പാക്കുമ്പോൾ പൊതുജനങ്ങളോ അല്ലെങ്കിൽ അപേക്ഷകരോ എത്തുന്നത് ഇതിൻ്റെ ഡിസ്പോസലിൻ്റെ വേഗം കുറയ്ക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇവരെ നിലവിൽ പങ്കെടു പിക്കാതിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഡിസ്പോസൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ അപേക്ഷകരെ എസ് എം എസ് ആയി ആദ്യം വിവരം അറിയിക്കുകയും ചെയ്യും തുടർന്ന് അവർക്ക് നേരിട്ടെത്തി ഈ ഉത്തരവ് കൈപ്പറ്റുകയും ചെയ്യാം നിങ്ങൾ ഓർക്കുക ഇപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് താഴെ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ ആദ്യ ഗുണം കിട്ടുക എന്നുള്ളതാണ് ഇനിയും പെൻറ്റിങ്ങിലുള്ള അത് കഴിഞ്ഞിട്ടുള്ള വിസ്തൃതിയുള്ള സ്ഥലങ്ങളുടെ ആളുകൾക്ക് പിന്നീടായിരിക്കും ബന്ധപ്പെട്ട അദാലത്തുകൾ ഉണ്ടാവുക എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ പല ആളുകളും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വായ്പകൾ ചികിത്സ വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് കാരണം കാണിച്ചുകൊണ്ട് കൊണ്ട് തരം മാറ്റത്തിന് അപേക്ഷിച്ചവരുണ്ട് പക്ഷേ ഇത് തീർപ്പാക്കാത്തത് കാരണം അവരുടെ പല കാര്യങ്ങളും ഇതുവരെ നടപ്പാക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് എല്ലാം പരിഗണിക്കും ചെറുകിട പ്ലോട്ടുകളുടെ തരം മാറ്റ അപേക്ഷകൾ പെട്ടെന്ന് തീർപ്പാക്കുന്നതിനു വേണ്ടി ഉള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഉത്തരവാകുന്ന ഫയലുകളുടെ പകർപ്പ് അപേക്ഷകർക്ക് അക്ഷയ സെന്റർ വഴി ലഭിക്കും എന്നും അറിയിപ്പുണ്ട് ഓർമ്മിക്കുക ഇത് നിങ്ങൾ പങ്കെടുക്കേണ്ടതല്ല അപേക്ഷകർ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഫയലുകൾ തീർപ്പാക്കി എന്നും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ കൊച്ചി പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ഇക്കാര്യത്തിൽ സന്തോഷിക്കാൻ വകയുണ്ട് കൂട്ട കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട് ഫോർട്ട് കൊച്ചി അതായത് കൊച്ചി താലൂക്കിലെ ഭൂമി തലം മാറ്റൽ നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി നടന്ന ഒരു അദാലത്തിൽ ഇതിനു മുമ്പ് നടന്ന ഒരു അദാലത്തിൽ ഏകദേശം എണ്ണൂറോളം അപേക്ഷകൾ തീർപ്പാക്കി എന്ന് ഈ അപേക്ഷകരെയെല്ലാം ഫോൺ സന്ദേശം മുഖേന അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു അദാലത്തിൻ്റെ വിവരമാണ് ഇപ്പോൾ പങ്കുവച്ചത് ഈ അദാലത്തിൻ്റെ പരിഗണന വന്ന ഫയലുകളിൽ ഇനിയും തീർപ്പാക്കാത്തവയെല്ലാം തന്നെ പതിനഞ്ചാം തീയതി നടക്കുന്ന തീർപ്പാക്കലിൽ ആ ഫയലുകൾ ഉൾപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഫയൽ തീർപ്പാക്കൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നതെങ്കിലും ഇതിൻ്റെ വാർത്തകൾ അറിഞ്ഞ് പലരും അവിടെ എത്തുകയും അവരുടെ പരാതികളും അവിടെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ സമർപ്പിച്ച ഫോറം അഞ്ച് ഫോറം ആറ് പ്രകാരമുള്ള അപേക്ഷകളിൽ തീർപ്പാക്കുന്നതിനായിരുന്നു അദാലത്ത് നടത്തിയത് കൊച്ചി താലൂക്കിൽ താലൂക്കിൽ അത് ഏകദേശം മൂവായിരത്തോളം അപേക്ഷകൾ തീർപ്പാക്കാൻ ഉണ്ടായിരുന്നു ഇതിൽ ചിലത് മാത്രമാണ് ഇനിയും ബാക്കിയുള്ളത് അത് ഈ വരുന്ന പതിനഞ്ചാം തീയതി തന്നെ ഇക്കാര്യത്തിൽ തീർപ്പാക്കൽ ഉണ്ടാകും എന്നാണ് അധികൃതർ ഇപ്പോഴും അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അദാലത്തിൻ്റെ വിവരങ്ങൾ തുടർന്നും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ അത് ആ വിവരം അറിയാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇത് സംബന്ധിച്ചിട്ടുള്ള പല ആളുകളും ഇപ്പോഴും ചില ക്വസ്റ്റ്യൻസുകൾ അഥവാ ചില കമൻ്റുകളിലൂടെ ചില സംശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കാതിരിക്കുക ഇത് സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ തന്നെ ഈ ചാനൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്നും ഈ ചാനലിൽ ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ പ്രതീക്ഷിക്കാം നന്ദി